അറബി നാടെന്നത് അറബിപ്പൊന്ന് വാരിയെടുത്ത് സ്വർഗം പടുത്തുയർത്തിയവന്റെ മാത്രമല്ല അടിമയായി അടിച്ചമർത്തപ്പെട്ട ഒരുപാട് നിസ്സഹായരായ മനുഷ്യരെ അടക്കം ചെയ്ത ശ്മശാനഭൂമി കൂടെയാണെന്നത് മറക്കരുതെന്ന് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രഭീഷിന്റെ കുറിപ്പ്. തന്നെ കരയിച്ച നജീബും നജീബിന്റെ നാട്ടിലെ ഭാര്യയും അറബാബിന്റെ ക്രൂരതയ്ക്ക് പാത്രമായ കൊടും പാതകം നടന്നത് പുണ്യനാടായ മക്കയും മദീനയുമുള്ള സൗദിയിൽ എന്നതും തന്നെ ചിന്തിപ്പിക്കുന്നു എന്ന് അഞ്ജുവിന്റെ കുറിപ്പ്. അഞ്ജുവിന്റെ കുറിപ്പ് വായിക്കാം. വായിച്ച് തീർക്കുന്നതിനിടയ്ക്ക് പല ആവർത്തി ഉള്ളു നീറി പുകഞ്ഞ് കരഞ്ഞുപോയ രണ്ട് പുസ്തകങ്ങളാണ് ആടുജീവിതവും അറ്റുപോകാത്ത ഓർമ്മകളും. ആടുജീവിതം രണ്ട് വട്ടം വായിച്ചിട്ടുണ്ട്. പക്ഷെ വല്ലാതെ കരഞ്ഞു വായിച്ചത് രണ്ടാമത്തെ വട്ട വായനക്കിടെയായിരുന്നു. മാലദ്വീപിലെ ഏകാന്ത പ്രവാസ ജീവിതത്തിൽ ആദ്യമായി ഈ നോവൽ വായിക്കുമ്പോൾ മരുഭൂമിയിലെ ജീവിതം അന്യമായതിനാൽ അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് റിലേറ്റ് ആയില്ല. ആ പുസ്തകത്തിൽ വരച്ചുകാട്ടിയ മരുഭൂമിയിലെ പല കാഴ്ചകളും തീർത്തും അന്യമായിരുന്നതാവാം അതിന്റെ കാരണം. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം ഈ പുസ്തകം ഞാൻ വായിക്കുന്നത് ഒമാനിലെ പ്രവാസ ജീവിതത്തിലാണ്. അന്ന് ഞാൻ 3 മാസം ഗർഭിണിയാണ്. ആ ഒരു അവസ്ഥയിൽ വല്ലാതെ ഇമോഷണൽ ആയിട്ട് വായിച്ചു തീർത്തു ഈ പുസ്തകം. രണ്ടാമത്തെ വായനയിൽ ഗൾഫ് മരുഭൂമി എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി വായിച്ചപ്പോൾ നജീബ് എന്നെ വല്ലാതെ കരയിച്ചു. നജീബിന്റെ നാട്ടിലെ ഗർഭിണിയായ ഭാര്യ എന്നെ കരയിച്ചു. നബീൽ എന്ന ആട്ടിൻകുട്ടിയോട് അറബാബ് ചെയ്ത ക്രൂരത എന്നെ കരയിച്ചു. പക്ഷേ ഏറ്റവും കരയിച്ചത് ഹക്കീം ആയിരുന്നു. പട്ടിണി സഹിക്കവയ്യാതെ മണൽ വാരത്തിന്ന് രക്തം ർദ്ദിച്ചു മരിച്ച ഹക്കീം എന്നെ എത്രയോ മാസങ്ങൾ വിടാതെ പിന്തുടർന്ന് കരയിച്ചു. ഇനി ഒരിക്കൽ കൂടി ആ പുസ്തകം വായിക്കാനുള്ള മനക്കരുത്ത് എനിക്കില്ല എന്ന് അഞ്ജു കുറിക്കുന്നു. ഇന്ന് ആടുജീവിതം സിനിമയാകുമ്പോൾ നജീബിന്റെ നോവ് അതിജീവനമൊക്കെ വീണ്ടും ചർച്ചയാവും. കാരണം ഗൾഫ് ഭൂമിൽ ഉൾപ്പെട്ട് ജീവിതം പടുത്തുയർത്തിയവരെക്കാൾ എത്രയോ ആളുകൾ മണലാരണ്യത്തിൽ ഒതുങ്ങിത്തീർന്നിട്ടുണ്ട്. അറേബ്യൻ പൊന്ന് തേടിപ്പോയി അടിമ ജീവിതം നയിക്കേണ്ടി വന്ന പിന്നീട് അവിടെ തന്നെ ഒടുങ്ങിയ ഒരുപാട് നജീബുമാരുടെ ആരുമറിയാതെ പോയ നിലവിളികൾ പല ഗൾഫ് മണലാരണ്യ ങ്ങളിലും ഉണ്ട്. അറബാബ് എന്ന ക്രൂരനായ പ്രാകൃത മനുഷ്യൻ ഒരു സഹജീവിയോട് ചെയ്ത കൊടും പാതകം നടന്നത് പുണ്യനാടായ മക്കയും മദീനയുമുള്ള സൗദിയിലാണ്. സോഷ്യൽ മീഡിയയിലെമ്പാടും അറബികൾ എന്നാൽ കാരുണ്യവാന്മാർ എന്ന വാട്ടുകൾ മാത്രം നിറയ്ക്കുന്ന അറബി രാജ്യത്തെ ജീവിതം അറബി പൊന്നുകൊണ്ട് വരൽ എന്ന നറേറ്റീവുകൾ എഴുതുന്ന പല മതജീവികൾക്കും ഈ സിനിമ ദഹിക്കില്ല. UAE ഒഴികെയുള്ള മറ്റു പല ഗൾഫ് രാജ്യങ്ങളിലും ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി ഇല്ല എന്ന് അറിയുന്നു. ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ പൊള്ളി അമരുന്ന ജീവിതങ്ങൾ ഇനിയും ഒരുപാടുണ്ട് എന്ന യാഥാർത്ഥ്യം സത്യമാണ്. പൊള്ളി അടർന്നു വീണുപോയ ഒരുപാട് ഹക്കീമുമാർ ഇന്നും എവിടെയൊക്കെയുണ്ട്. 3 വർഷവും 4 മാസവും 9 ദിവസവും ഒറ്റപ്പെടലിന്റെ വൻമതിനുള്ളിൽ വീണുപോയ കൊടും യാതനയുടെ മരുഭൂവിൽ വെന്തുപിടഞ്ഞ നജീബിന്റെ ജീവിതം വെള്ളിത്തിരയിൽ വൻ വിജയമാവട്ടെ എന്നും അഞ്ജു കുറിക്കുന്നു. ആടുകളുടെ മസറയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോയ ഒരു മനുഷ്യജീവി പിന്നീട് ശരിക്കും ഒരു ആടിന്റെ ജീവിതത്തിലേക്ക് സ്വയം പ്രവേശിക്കുന്ന കാഴ്ച കണ്ട് നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ ഒന്നോർക്കുക, അറബി നാട് എന്നത് അറബിപ്പൊന്ന് വാരിയെടുത്ത് സ്വർഗം പടുത്തുയർത്തിയവന്റെ മാത്രമല്ല അടിമയായി അടിച്ചമർത്തപ്പെട്ട ഒരുപാട് നിസ്സഹായരായ മനുഷ്യരെ അടക്കം ശ്മശാന ഭൂമി കൂടെയാണ് എന്ന്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.